സിറ്റി എക്സ്ചേഞ്ച് പ്രസ് ഫോർ ന്യൂസ് പ്രസന്റഡ് ബൈ മോന് കുറച്ചു ദിവസമായി തീരെ വയ്യ. ട്രീറ്റ്മെന്റിന് ഇപ്പോ എവിടെയാ കൊണ്ടുപോവാ? ഞങ്ങള് ഫാമിലിയായി നസീം അൽ റബി മെഡിക്കൽ സെന്ററിലാണ് പോകുന്നത്. ബെസ്റ്റ് ഡോക്ടേഴ്സ് ആൻഡ് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ അൽ റിയാനിലും നസീം അൽ റബി മെഡിക്കൽ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യങ്ങളോടെ നസീം അൽ റബി മെഡിക്കൽ സെന്റർ പീഡിയാട്രി, ENT, ഗൈനക്കോളജി തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ്. നസീം അൽ റബി മെഡിക്കൽ സെന്റർ ബിഹൈൻഡ് അൻസാർ ഗാലറി, സ്ട്രീറ്റ് നമ്പർ 405, എർമിലിയ സ്ട്രീറ്റ്, അൽ റയാൻ. കോൾ 333-333-275. എല്ലാ നല്ല കാര്യങ്ങളുടെയും തുടക്കം ഒരു പുഞ്ചിരിയിൽ നിന്നാവട്ടെ. ആരോഗ്യമുള്ള പല്ലുകൾ എനിക്ക് തരുന്ന ഈ ആത്മവിശ്വാസത്തിന് ഞാൻ നന്ദി പറയുന്നത് റയാൻ ഡെന്റൽ സെന്ററിനോടാണ്. ദന്ത ചികിത്സയിലും പരിചരണത്തിലും അവർ തരുന്ന ആത്മവിശ്വാസമാണ് ഇപ്പോൾ എന്റെയും കുടുംബത്തിന്റെയും അഭിമാനം. റയാൻ ഡെന്റൽ സെന്റർ, അൽഷാഫ് സ്ട്രീറ്റ്, ദോഹ, ഖത്തർ. ബുക്കിംഗ് ആൻഡ് എൻക്വയറീസ് കോൺടാക്ട് 7780530. ദന്ത ചികിത്സയിൽ കാൽനൂറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയമുള്ള ഡോക്ടർ അബ്ദുൽ സമദിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം സഹോദര സ്ഥാപനങ്ങൾ അല്ലബീർ ഡെന്റൽ സെന്റർ, മനാസിർ ആൻഡ് മുഹൈദ. പ്രസ് ഫോർ വാർത്തകൾ വായിക്കുന്നത് അൻവർ പാലേരി. ഇന്ന് ജൂലൈ 11 ചൊവ്വാഴ്ച. കൊല്ലവർഷം 1193, മിഥുനം 24. ഹിജ്റവർഷം 1439, ശവ്വാൽ 26. പ്രധാന വാർത്തകൾ. തുർക്കി പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട റജബ് തയ്യിബ് എർദോഗാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി തുർക്കിയിലെത്തി. തുർക്കി കായികമന്ത്രി ഒസ്മാൻ ആസ്കിൻബാക്കും തുർക്കിയിലെ ഖത്തർ സ്ഥാനപതി സലേം ബിൻ മുബാറക്കൽ ഷാഫിയും ചേർന്ന് അമീറിനെ അങ്കാറയിൽ സ്വീകരിച്ചു. ട്രാഫിക് സിഗ്നലുകൾക്കുള്ളിലെ മഞ്ഞ ബോക്സിനുള്ളിൽ വാഹനങ്ങൾ നിർത്തിയാൽ 500 റിയാൽ പിഴ ചുമത്തുമെന്ന് ട്രാഫിക് മന്ത്രാലയം ഡയറക്ടർ ബ്രിഗേഡിയർ മുഹമ്മദ് സായദൽ ഖർജി പറഞ്ഞു. ഇത്തരത്തിൽ നിയമം ലംഘിക്കുന്ന വാഹനങ്ങൾ ട്രാഫിക് പെട്രോളിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ വാഹനം പിടിച്ചെടുക്കാൻ ട്രാഫിക് വിഭാഗത്തിന് അധികാരമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്നലെ ആരംഭിച്ച അപകടരഹിത വേനൽ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ക്യാമ്പയിന്റെ ആദ്യവാരം മഞ്ഞ ബോക്സിൽ വാഹനങ്ങൾ നിർത്തുന്നതിനെതിരെയാണ് ബോധവൽക്കരണം നടത്തുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഖത്തറിൽ താമസ വിസയുള്ള ബിരുദധാരികളായ നഴ്സിംഗ് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ ജോലിക്കായി അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 19 ഹമദ് ബിൻ ഖലീഫ മെഡിക്കൽ സിറ്റിയിലുള്ള ബൈത്തൽ ദിയാഫയിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. HMC ഔദ്യോഗിക വെബ്സൈറ്റിലാണ് ഇക്കാര്യം അറിയിച്ചത്. നിലവിൽ ഖത്തറിൽ സ്ഥിരതാമസമുള്ളവർക്ക് മാത്രമാണ് അപേക്ഷ നൽകാൻ അനുമതിയുള്ളത്. ഭർത്താവിന്റെയോ മാതാപിതാക്കളുടെയോ ആശ്രിത വിസയിൽ ഖത്തറിൽ കഴിയുന്ന നഴ്സുമാർക്കും സ്വകാര്യ ആശുപത്രികളിൽ ജോലി ചെയ്യുന്നവർക്കും അപേക്ഷിക്കാം. അപേക്ഷകർ ഖത്തർ ID, വിശദമായ ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതമാണ് ഹാജരാകേണ്ടത്. ഈ മാസം 19 രാവിലെ 8 മുതൽ 9 വരെയും 10 മുതൽ 11 വരെയും 12 മുതൽ 1 വരെയും 3 സെഷനുകളായാണ് അപേക്ഷകൾ സ്വീകരിക്കുക. മുൻകൂർ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കില്ല. താല്പര്യമുള്ളവർക്ക് ഏതെങ്കിലും ഒരു സെഷനിൽ ഹാജരായാൽ മതിയാവും. HMC തൊഴിലവസരങ്ങളെപ്പറ്റി ഓരോ സെഷനിലും അധികൃതർ വിശദീകരിക്കും. ഈ വിശദീകരണത്തിന് ശേഷമായിരിക്കും അപേക്ഷകൾ സ്വീകരിക്കുക. BSc നഴ്സിംഗ് പാസ്സായവരും 2 വർഷത്തിൽ കുറയാത്ത തൊഴിൽ പരിചയവും ഖത്തറിൽ നഴ്സായി ജോലി ചെയ്യുന്നതിനുള്ള QCHP ലൈസൻസും ഉള്ളവരായിരിക്കണം അപേക്ഷകർ. പ്രോമെട്രിക് പരീക്ഷ പാസ്സായവർക്ക് മുൻഗണന ലഭിക്കും. നിലവിൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ സ്പോൺസറുടെ പക്കൽ നിന്നും NOC ഹാജരാക്കണം. അപേക്ഷയ്ക്കൊപ്പം NOC നൽകാൻ കഴിയാത്തവർ നിയമന ഉത്തരവ് ലഭിക്കുമ്പോൾ NOC നൽകിയിരിക്കണമെന്നാണ് വ്യവസ്ഥ. നടപ്പുവർഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 1.8 മില്യൺ ജനങ്ങൾക്ക് സഹായമെത്തിച്ചതായി ഖത്തർ ചാരിറ്റി അറിയിച്ചു. ആഭ്യന്തര യുദ്ധം മൂലം ജനങ്ങൾ പലായനം ചെയ്യുന്ന സിറിയയിലാണ് ഖത്തർ ചാരിറ്റി ഏറ്റവുമധികം സഹായങ്ങൾ എത്തിച്ചത്. ആവശ്യക്കാരുടെ എണ്ണം പരിഗണിച്ച് ഖത്തർ ചാരിറ്റി ലോകത്തെ 28 ദരിദ്ര രാഷ്ട്രങ്ങളിൽ സ്ഥിരമായി സഹായങ്ങൾ എത്തിക്കുന്നുണ്ട്. ഖത്തർ ഭരണകൂടത്തിൽ നിന്നുള്ള സഹായങ്ങൾക്ക് പുറമെ വിദേശികളും സ്വദേശികളുമടങ്ങുന്ന ജനങ്ങളുമാണ്
ഖത്തർ ചാരിറ്റി ഫണ്ടിലേക്ക് സംഭാവനകൾ നൽകുന്നത്. വിവിധ കാരണങ്ങളാൽ ജന്മനാട്ടിൽ നിന്ന് പലായനം ചെയ്യുന്ന അഭയാർത്ഥികളാണ് ഇപ്പോൾ ലോകം നേരിടുന്ന വലിയ പ്രതിസന്ധിയെന്നും ഏകദേശം 65 മില്യൺ ജനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അഭയാർത്ഥികളായി കഴിയുന്നുണ്ടെന്നും ഖത്തർ ചാരിറ്റി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഫ്രാൻസിൽ നിന്നുള്ള 400 റാഫേൽ വിമാനങ്ങൾ ലോകകപ്പിനു മുമ്പ് തന്നെ ദോഹയിലെത്തുമെന്ന് ദോഹയിലെ ഫ്രഞ്ച് സ്ഥാനപതി എറിക് ഷെവലിയാർ അറിയിച്ചു. അൽഷർക്ക് പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഫ്രാൻസിൽ നിന്ന് ഖത്തരി പൌരന്മാരായ പൈലറ്റുകളായിരിക്കും വിമാനങ്ങൾ നേരിട്ട് ദോഹയിലെത്തിക്കുകയെന്നും ഖത്തറും ഫ്രാൻസും തമ്മിലെ വാണിജ്യ ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമായി കരാർ മാറിക്കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുടെ പാരീസ് സന്ദർശനം ഫ്രാൻസിലെ ജനങ്ങൾ വളരെയധികം താൽപര്യത്തോടെയാണ് നോക്കിക്കണ്ടത്. ഫ്രാൻസിൽ ഖത്തർ ഈ വർഷം 30% അധിക നിക്ഷേപം നടത്തിയതായും ഫ്രാൻസിൽ നിന്നുള്ള 10 പുതിയ കമ്പനികൾ ദോഹയിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്നും അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ ആംബുലൻസുകളുടെ സുഗമമായ ഗതാഗതത്തിന് ചില ട്രാഫിക് സിഗ്നലുകൾ തടസ്സം സൃഷ്ടിക്കുന്നതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. ഇത്തരം തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിന് ഗതാഗത വിഭാഗവും ആംബുലൻസ് സേവന വിഭാഗവും സംയുക്തമായി നടപ്പാക്കിയ പദ്ധതികൾ ഇനിയും പൂർണ്ണമായി പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ലെന്നും പത്രം ചൂണ്ടിക്കാട്ടി. അത്യാഹിത നിലയിലുള്ള രോഗികളുമായി യാത്ര ചെയ്യുന്ന ആംബുലൻസുകൾക്കായി വാഹനങ്ങൾ വഴിയൊരുക്കാറുണ്ടെങ്കിലും ചില സിഗ്നലുകളിൽ ആംബുലൻസ് മറ്റു വാഹനങ്ങൾക്കൊപ്പം നിർത്തിയിടേണ്ടി വരുന്നത് ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. അൽവാബ് സ്ട്രീറ്റ്, അസീസിയ, അലി ബിൻ അലി താലിബ് സ്ട്രീറ്റ് എന്നിവിടങ്ങളിലെ സിഗ്നലുകളിലാണ് ആംബുലൻസുകൾ മറ്റു വാഹനങ്ങൾക്കൊപ്പം നിർത്തിയിടേണ്ട അവസ്ഥയുണ്ടാവുന്നത്. റൗണ്ട് എബൌട്ടുകൾ മാറ്റി സിഗ്നലുകൾ സ്ഥാപിക്കാനുള്ള അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ തടസ്സം നേരിടുന്നതായി നേരത്തെയും പരാതി ഉയർന്നിരുന്നതായും പത്രം ഓർമ്മിപ്പിച്ചു. സൈനിക രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഖത്തർ സൈന്യത്തിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് ഓഫീസർ കേണൽ അഹ്ബാബി ഇറ്റാലിയൻ സൈനിക ആസൂത്രണ വിഭാഗം ഉപമേധാവി അഡ്മിറൽ ബിസ്കോണ്ടിയുമായി ചർച്ചകൾ നടത്തിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ദോഹയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ചയെന്നും ഖത്തറും ഇറ്റലിയും സംയുക്തമായി നടത്താനിരിക്കുന്ന പരിശീലന പരിപാടികളെക്കുറിച്ചാണ് പ്രധാനമായും ചർച്ചകൾ നടത്തിയതെന്നും പ്രതിരോധ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. 2022 ഖത്തർ എയർവേസ് ലോകത്തിലെ 250 നഗരങ്ങളിലേക്ക് സേവനങ്ങൾ വ്യാപിപ്പിക്കുമെന്ന് ഖത്തർ എയർവേസ് സിഇഒ അക്ബർ അൽ ബാക്കർ അറിയിച്ചു. നിലവിൽ 164 നഗരങ്ങളിലേക്കാണ് ഖത്തർ എയർവേസ് സർവീസ് നടത്തുന്നത്. ദോഹയിൽ ഇന്നലെ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുന്നതിനിടെയാണ് ഖത്തർ എയർവേസിന്റെ ഭാവി പദ്ധതികളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചത്. നിലവിൽ അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷന്റെ ഔദ്യോഗിക പങ്കാളിയും ലോകകപ്പ് ടൂർണമെന്റിന്റെ പ്രധാന സ്പോൺസർമാരിലൊന്നുമാണ് ഖത്തർ എയർവേസ്. റഷ്യൻ ലോകകപ്പ് സെമിഫൈനൽ മത്സരങ്ങൾക്ക് മുന്നോടിയായി ഫിഫയുടെ പേര് ആലേഖനം ചെയ്ത പ്രത്യേക ഖത്തർ എയർവേസ് വിമാനങ്ങൾ സർവീസ് നടത്തുമെന്നും അൽബാക്കർ കൂട്ടിച്ചേർത്തു. ഗൾഫ് പ്രതിസന്ധിയെ തുടർന്നുണ്ടായ സാമ്പത്തിക ഞെരുക്കം ഖത്തർ എയർവേസിന്റെ വളർച്ചയെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഖത്തറിലെ തൊഴിലാളികൾക്കായി ആസൂത്രണ മന്ത്രാലയം പ്രഖ്യാപിച്ച ക്ഷേമനിധി സംബന്ധിച്ച വിവരങ്ങൾ പ്രതിവാര ഷൂറ കൌൺസിൽ ചർച്ച ചെയ്തു. നിർധനരായ തൊഴിലാളികൾക്ക് അടിയന്തര ധനസഹായം അനുവദിക്കാനും ഇൻഷുറൻസ് പരിരക്ഷ നൽകാനുമാണ് തൊഴിലാളി ക്ഷേമനിധി ഉപയോഗിക്കുക. സ്വതന്ത്ര സ്വഭാവത്തിൽ ക്യാബിനറ്റ് മന്ത്രിമാരുടെ ചുമതലയിലായിരിക്കണം തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധി കണ്ടെത്തേണ്ടതെന്നും വിനിയോഗിക്കേണ്ടതെന്നും ഷൂറ കൌൺസിൽ ശുപാർശ ചെയ്തു. തൊഴിലാളി ക്ഷേമനിധിയുടെ വിജയകരമായ നടത്തിപ്പിനായി പ്രത്യേക നിയമവിദഗ്ധരുടെ അഭിപ്രായം ആരായാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹമദ് തുറമുഖം വഴി അനധികൃതമായി രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച 4 ടൺ പുകയില ഉൽപ്പന്നങ്ങൾ കസ്റ്റംസ് അധികൃതർ പിടികൂടി നശിപ്പിച്ചു. ചരക്ക് കപ്പലുകളിൽ ഒളിപ്പിച്ച നിലയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തത്. കള്ളക്കടത്തുകാർ വിവിധ മാർഗങ്ങളിലൂടെ ഹമദ് തുറമുഖം വഴി അനധികൃത ഉൽപ്പന്നങ്ങൾ രാജ്യത്തേക്ക് കടത്താൻ ശ്രമിക്കുന്നതായി കഴിഞ്ഞ ദിവസങ്ങളിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ അധികൃതർ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണെന്നും പിടിക്കപ്പെടുന്നവർക്ക് കനത്ത ശിക്ഷ നൽകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഏറെക്കാലം ഖത്തറിൽ പ്രവാസിയായിരുന്ന പി വി കെ അബ്ദുല്ല ഹാജി അനുസ്മരണവും അനുശോചനയോഗവും നാളെ ബുധനാഴ്ച വൈകിട്ട് 7:15 MES ഇന്ത്യൻ സ്കൂളിൽ നടക്കും. ഗേറ്റ് നമ്പർ 2 പ്രവേശിക്കേണ്ടത്. ഖത്തർ ടൊയോട്ടോയിൽ ഏറെക്കാലം ജനറൽ മാനേജറായി ജോലി ചെയ്തിരുന്ന അദ്ദേഹം
സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തിത്വം കൂടിയായിരുന്നു. നാട്ടിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. ഇന്നലെ ദോഹയിൽ മരണപ്പെട്ട ചാവക്കാട് വട്ടേക്കാട് സ്വദേശി റിസാലുവിന്റെ മൃതദേഹം ഇന്നു രാത്രി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഇന്നലെ ജ്യേഷ്ഠ സഹോദരൻ ഇർഷാദിന്റെ മൃതദേഹം നാട്ടിലേക്ക് അയക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനിടെയാണ് റിസാലു വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. ഇർഷാദിന്റെ മൃതദേഹം ഇന്നലെ രാത്രി തന്നെ നാട്ടിലേക്ക് അയച്ചിരുന്നു. റിസാലുവിനു വേണ്ടിയുള്ള മയ്യിത്ത് നമസ്കാരം ഇന്ന് രാത്രി 10 മണിക്ക് HMC ആശുപത്രി പരിസരത്ത് നടക്കും. Around the Gulf presented by നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിൽ ഇതാ GCC-യിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസീം ടെക്നോളജീസിൽ നിന്നും വെറും 500 ഖത്തർ റിയാലിന് നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9746614477 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. അസീം ടെക്നോളജീസ്, തിങ്ക് ഇന്നോവേറ്റീവ്. വാഹനാപകടങ്ങൾ ഉണ്ടായാൽ വേഗത കുറച്ചും നിർത്തിയിട്ടും ഗതാഗത കുരുക്കുണ്ടാക്കുന്ന മറ്റു വാഹന ഉടമകൾക്ക് 1000 ദിർഹം പിഴ ചുമത്തുമെന്ന് അബുദാബി പോലീസ് മുന്നറിയിപ്പ് നൽകി. മറ്റു വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ അപകട ദൃശ്യങ്ങൾ കണ്ടു നിൽക്കുന്നത് രക്ഷാപ്രവർത്തനങ്ങൾ വൈകിപ്പിക്കാനും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നതായി ചൂണ്ടിക്കാട്ടിയാണ് ഇങ്ങനെയൊരു മുന്നറിയിപ്പ് നൽകിയത്. ബഹ്റിനിൽ കോഴിക്കോട് താമരശ്ശേരി സ്വദേശി നഹാസ് താമസ സ്ഥലത്ത് കൊല്ലപ്പെട്ട സംഭവത്തിൽ അറസ്റ്റിലായ അറബ് സ്വദേശി കുറ്റം സമ്മതിച്ചതായി പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു. അതേസമയം കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ്. പത്തനംതിട്ട ഇടത്തിട്ട സ്വദേശി അനിൽ വത്സലനെ സൗദിയിലെ ദമാമിൽ കാണാനില്ലെന്ന് പരാതി. ദമാമിലെ ഇസ്സാം കബ്ബാനി ആൻഡ് പാർട്ട്നേഴ്സ് കമ്പനിയിൽ ടെക്നീഷ്യനായി ജോലി ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ മാസം 30 മുതൽ ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരവും ഇല്ലെന്നാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചത്. കമ്പനി അധികൃതർ പോലീസിൽ വിവരം നൽകിയിട്ടുണ്ട്. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് ഇന്ന് ലഭിക്കാവുന്ന പരമാവധി വിനിമയ നിരക്ക് സിറ്റി എക്സ്ചേഞ്ചിൽ 18 രൂപ 69 പൈസ. കാലാവസ്ഥ. ഇന്ന് അനുഭവപ്പെട്ട കൂടിയ ചൂട് 44 ഡിഗ്രി, കുറഞ്ഞ ചൂട് 33 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ തോത് 38%. കാറ്റിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 13 കിലോമീറ്റർ. ഇതോടെ ഇന്നത്തെ പ്രസ്ഫോർ വാർത്തകൾ സമാപിക്കുന്നു.